തിരുവനന്തപുരം സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ കൊടുവള്ളി നഗരസഭാ കൗൺസിലർ കാരാട്ട് ഫൈസലിനെ ഇന്ന് കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. കാരാട്ട് ഫൈസലിനെ കഴിഞ്ഞ 30-ാം തീയതി 24 മണിക്കൂർ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇന്ന് ഹാജരാകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി. സഹിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്താണ് ഈ വാർത്തയുടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം? ചോദ്യം ചെയ്യൽ എപ്പോഴാണ്? കരാട്ട് ഫൈസലിനെ ഇന്ന് ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ്. കാരണം ഏതാനും ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് രോഗിയുമായി നേരിട്ട് സമ്പർക്കമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പരിശോധന നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് കരാട്ട് ഫൈസലിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, കഴിഞ്ഞ 30-ാം തീയതി എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 24 മണിക്കൂറായിരുന്നു കരാട്ട് ഫൈസലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നത്. അന്ന് കരാട്ട് ഫൈസലിനെ യും ചെയ്തിരുന്നു. കാരാട്ട് ഫൈസലിനെതിരെ കേസ് തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളായിട്ടുള്ള ടി കെ റമീസിൻ്റെയും ഒപ്പം തന്നെ സന്ദീപ് നായരുടെയും മൊഴിയുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാരാട്ട് ഫൈസലിനെ ചോദ്യം ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കസ്റ്റംസിൽ നിന്നും ലഭിക്കും. എസ് കെ സഹിൻ ആന്റണി.